സാധാരണ ഒരു വീട്ടിൽ അമ്മയും മകനും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഏതൊരു മകനും അമ്മയോട് ക്ഷമിക്കും അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ് സംസാരിക്കാൻ ചെല്ലും അതെപ്പോഴും അങ്ങനെ തന്നെയാണ് വാർത്തകളിലും നിറയാറുള്ളത് എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയല്ല പുറത്തുവരുന്നത് കൊല്ലം കുണ്ടറയിൽ ഒരു സ്ത്രീയെ മകൻ കൊലപ്പെടുത്തി എന്ന സംശയമാണ് പുറത്തുവരുന്നത് ഇപ്പോൾ സ്ത്രീ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ് മകനെ കാൺമാൻ പോലുമില്ല ഇരുപത്തഞ്ചു വയസ്സായ മകൻ തന്നെ കൊല്ലുമെന്നും അടിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായി തന്നെ പോലീസിൽ നേരത്തെ ഈ അമ്മ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് ഇവിടെ എത്തി ഈ ഇരുപത്തിയഞ്ചു വയസ്സുള്ള മകന് താക്കീതു നൽകിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് തിരികെ പോയി ഇന്ന് ഉച്ചയോടെയാണ് ഇവരുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുണ്ടറയിലാണ് ഈ സംഭവം സ്ത്രീയെ വീടിനുള്ളിൽ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പുഷ്പലത എന്ന് പറയുന്ന പടപ്പക്കര സ്വദേശിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തഞ്ചു വയസ്സ് ായിരുന്നു പുഷ്പലതയ്ക്ക് പുഷ്പലതയുടെ സ്വന്തം ബെഡ്റൂമിൽ കെട്ടിൽ തന്നെ കടന്ന രീതിയിലായിരുന്നു മൃതദേഹം ലഭിച്ചത് കണ്ടാൽ തന്നെ അറിയാം ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന രീതിയിലായിരുന്നു കൊലപാതകം നടത്തിയത് കൊലപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനത്തിൽ പറയുന്നത് പുഷ്പലതയുടെ പിതാവ് അച്ഛനായ ആന്റണി വീടിനുള്ളിൽ പരിക്കേറ്റ നിലയിൽ മറ്റൊരു മുറിയിൽ കിടപ്പുണ്ടായിരുന്നു ഇവരുടെ മകൾ ഏറെ നേരമായി ഇവരെ വിളിക്കാൻ ശ്രമിക്കുകയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ കിട്ടാത്തതിനെ തുടർന്ന് അടുത്തുള്ള ബന്ധുവിനോട് അന്വേഷിക്കാൻ പറയുകയായിരുന്നു അങ്ങനെ ഇന്ന് ഉച്ചയോടെ പന്ത്രണ്ട് മണിയോടെ ബന്ധു ഇവരുടെ വീട്ടിലേക്ക് അന്വേഷിച്ചെത്തിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത് എന്നാൽ അച്ഛൻ ആന്റണിക്ക് ജീവൻ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു എത്തിച്ചു ഐ സി ഇപ്പോൾ കഴിയുകയാണ് പുഷ്പലതയുടെ പിതാവ് ആന്റണി അബോധാവസ്ഥയിലായിരുന്നതിനാൽ തന്നെ ഇയാളിൽ നിന്ന് വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാൽ ഇയാളിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് പറയുന്നു ഇയാളെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഇതുവരെയും പുഷ്പലതയുടെ മകൻ അഖിൽ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ വാർത്തയൊന്നും പുറത്തു വന്നിട്ടില്ല ഇവന് മുൻപും അഖിൽ ഉപദ്രവിക്കാറുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അഖിൽ കുമാർ എന്നാണ് ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ മകന്റെ പേര് ഈ മകൻ െ തന്നെ ഈ സമയം മുതൽ കാണാൻ മകൻ ഫോണിൽ വിളിച്ചിട്ടും എടുക്കാത്തതിനെ തുടർന്ന് സമീപവാസികൾ ബന്ധു അന്വേഷിച്ചെത്തിയപ്പോഴാണ് അറിഞ്ഞത് മകൻ ഉപദ്രവിക്കുന്നുണ്ടെന്ന് ഇരുവരും കഴിഞ്ഞ ദിവസം പോലീസിനെ വിളിച്ച് പരാതി നൽകുകയും പോലീസ് സ്ഥലത്തെത്തി ഈ മകനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പോലീസ് ഇയാൾക്ക് താക്കീത് നൽകുകയും ചെയ്യുകയുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ വകവയ്ക്കാതെയാണ് ഈ പ്രതി ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് ഈ പ്രതിയുടെ പേര് തന്നെയാണോ എന്നറിയില്ല എന്ന് തന്നെയായാലും ഇപ്പോൾ ഇരുപത്തഞ്ചു വയസ്സുള്ള ചെറുപ്പക്കാരന്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ പോലീസും സംശയം പ്രകടിപ്പിക്കുന്നത് ഇതിനു മുൻപും അമ്മയെ കൊല്ലുമെന്നും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് കഴുത്തിര ഷോൾ ഉപയോഗിച്ച് തന്നെ ഈ പ്രതി അമ്മയെ കൊലപ്പെടുത്തുക ശ്രമിച്ചിട്ടുണ്ട് തടയാൻ ചെന്ന ഈ ആന്റണി എന്ന പുഷ്പലതയുടെ അച്ഛനെയും പലപ്പോഴായി മർദ്ദിക്കുകയും അദ്ദേഹത്തിനെ പിടിച്ചു തള്ളുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ട അദ്ദേഹം ഇപ്പോൾ അബോധാവസ്ഥയിലാണെങ്കിലും ബോധാവസ്ഥയിലെത്തി മൊഴി നൽകി കഴിഞ്ഞാൽ അഖിലിനെതിരെയുള്ള അറസ്റ്റ് നീങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മൃതശരീരം അവിടെ ഏറെ നേരം ഉണ്ടായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ മുൻപായി ായിരുന്നു ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതശരീരം കൊണ്ടുപോയതെന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും